എന്നും ഒരേ ചപ്പാത്തി കഴിച്ച് മടുത്തു എന്ന് പല വീട്ടിലും കംപ്ലൈൻറ്റ് ഉണ്ടാകും അല്ലേ. അങ്ങനെ കംപ്ലൈൻറ്റ് പറയുന്നവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതേ മാവ് ഉപയോഗിച്ചത് ഒരു നല്ല നോർത്ത് ഇന്ത്യൻ മസാല പൊറോട്ട ഉണ്ടാക്കിയാലോ. പൊറോട്ടയാണ്, കേരള പൊറോട്ടയല്ല, നോർത്ത് ഇന്ത്യനാണ് ആൾ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. നമ്മളിതാ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, ആട്ട. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നമുക്കിനി സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യോ ബട്ടറോ ചേർക്കുക, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇത് രണ്ടും പറ്റില്ല എന്നുള്ള ആൾക്കാർക്ക് ഓയിൽ ചേർക്കാം, ഇഷ്ടമുള്ള ഓയിൽ ചേർക്കുക. ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം വെള്ളം ചേർത്തിട്ട് സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ വളരെ എളുപ്പത്തിൽ, വളരെ എന്താണ് സിമ്പിളായിട്ട് തന്നെ കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. നമ്മുടെ ചപ്പാത്തി മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല കുഴച്ച് റെഡി ആയിട്ടുണ്ട്. സോഫ്റ്റായിട്ട് അങ്ങനെ ചെയ്യാൻ നോക്കുക. നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത സംഭവം ഒന്ന് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് എടുക്കുന്നുണ്ട്. വീണ്ടും നെയ്യാണ്. ഇനി എണ്ണ വേണ്ടവർക്ക് എണ്ണ ഉപയോഗിക്കുക. ഈ നെയ്യ് ഞാനെന്ത് ചെയ്യാം, തൽക്കാലം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മെൽട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ മുളക് പൊടി, ഒരു നുള്ള് ഗരം മസാല, അതുപോലെ ഒരു നുള്ള് കായപ്പൊടി, ഇത്രയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പിനകത്ത് ചേർക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇത് തന്നെ ധാരാളം. നമുക്ക് എരിവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടും കുറക്കും ചെയ്യാം കേട്ടോ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ചപ്പാത്തി വരുത്തുന്ന പോലെ തന്നെ ഓരോ ഉരുളകളാക്കിയിട്ടൊന്ന് പരത്തിയെടുക്കാം. സാധാരണ ചപ്പാത്തി വരുത്തുന്ന പോലെ പരത്തിയെടുക്കാം. കുറച്ച് അധികം വളരെ നേർത്തതാക്കരുത്, കുറച്ച് ചെറിയൊരു തടിപ്പോട് കൂടി തന്നെ പരത്തിയെടുക്കാം. ഇതാ നമ്മളിങ്ങനെ പരത്തിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമ്മളിവിടെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഇതിൻ്റെ ഒരു സൈഡിലേക്ക് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് തേക്കാൻ പറ്റും. ഞാനിപ്പോൾ സ്പൂൺ ഉപയോഗിച്ചൊന്നേ ഉള്ളൂ. ഇനി അതിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് വീണ്ടും അതിൻ്റെ മുകളിൽ ഒരു സൈഡിൽ തേച്ച് കൊടുത്ത് മറ്റേ ഭാഗം ഇതുപോലെ മടക്കി വയ്ക്കാം. ഇനി കുറച്ച് പൊടിയൊക്കെ ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരത്തിയെടുക്കാം. ഇതേ ത്രികോണ ഷേപ്പിലൊക്കെ പരത്തിയെടുത്ത് കഴിഞ്ഞാൽ കാണാനൊരു ചേലുണ്ടാവും, പക്ഷേ അത്ര സക്സസ് ആയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു. അതായത് ഇതുപോലെ പരത്തിയെടുക്കുക. അതേസമയം എന്ത് ചെയ്യാം, ഒരു ദോശക്കല്ല് ചൂടാകാൻ വെച്ച് ചൂടായി വരുമ്പോഴേക്കും നമുക്കിത് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ രണ്ട് സൈഡ് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഏകദേശം ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ നെയ്യ് ചേർക്കുകയാണ്. നെയ്യോ അതോ വേറെ ഏതെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഓയിലോ ചേർക്കുക. ഓയിൽ നെയ്യാകുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്, നോർത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നെയ്യാണല്ലോ കുറച്ചുകൂടെ അതിനകത്ത് വരുന്നത്. അപ്പോൾ നെയ്യ് ചേർത്ത് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അധിക സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പം നമ്മുടെ മസാല പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ചപ്പാത്തിയുടെ അതേ മാവ് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാം. എന്നാൽ ചെറിയൊരു വെറൈറ്റിയായി, ഒരു അല്ലേ, കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ എന്നും ചപ്പാത്തി എന്ന് പറഞ്ഞ് മടുക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കിത് വേറൊരു ഒരെണ്ണം കൂടെ നമുക്ക് അതുപോലെ തന്നെ ഉണ്ടാക്കാം. ഒരെണ്ണമല്ല, ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വീണ്ടും പരത്തി അതിലേക്ക് മസാല അപ്ലൈ ചെയ്യുക. നെയ്യിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ടിയാവുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മുരളപ്പൊടിയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം അത് വീണ്ടും ചുട്ടെടുക്കുക. നമ്മുടെ മസാല പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടെ കഴിക്കുമ്പോഴാണ് കേട്ടോ, എന്തും ചൂടോടുകൂടെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. അതുപോലെ തന്നെ ഇതും ചൂടോടുകൂടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ വളരെ നല്ല ടേസ്റ്റും സോഫ്റ്റ്നെസ്സും ഉണ്ടാകുന്നത്. ഞാനിവിടെ സോയാ സബ്ജിയാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജിയുടെ കൂടെ സെർവ് ചെയ്യാം. രണ്ട് വളരെ സോഫ്റ്റാണ്. നമുക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയൊക്കെ ഇതിനകത്ത് ഫില്ലിങ്സ് ആയിട്ട് ഇങ്ങനെ ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയ വെറൈറ്റിയിൽ എല്ലാവർക്കും ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന്